ഒരു പരിപാടിയായ കണ്ണുകടിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദമാണ് ഫുട്ബോൾ. മലയാള സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിലേക്ക് കണ്ണുകടി ഒന്ന് കടന്നു ചെല്ലുകയുണ്ടായി. ഞാൻ വന്നു, ഇനി ഒരു പ്രശ്നമില്ല, ഇനി എല്ലാം ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി, കാരണം ഞാനാണല്ലോ അമ്മയുടെ പ്രസിഡന്റ്. എന്നെ ആരും കളിപ്പിക്കുന്നില്ല, കളിപ്പിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞ് കളിപ്പിക്കുന്നല്ലാതെ എന്നെ കളിച്ചിലിറക്കി കളിപ്പിക്കണ പൊട്ടികളെ. ഇതാണ് നമ്മുടെ നരേന്ദ്രപ്രസാദ് എല്ലാം വരുന്നത്. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഇനി ഞാൻ ഫുട്ബോൾ കളിക്കില്ല, ഞാൻ ബാളടിക്കാൽ എങ്ങോട്ടെങ്കിലും പറപ്പറക്കും. ഓർമ്മയുണ്ടോ ഈ ഫുട്ബോള്? ഓർമ്മ കാണില്ല, ഒരുപാട് ബോള് കൊണ്ട് കളിച്ചതല്ലേ. പണ്ട് ഞാൻ കണ്ണൂർ സെവൻസ് കളിക്കുമ്പോ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഓർമ്മയുണ്ടോ, നിന്റെ ഫുട്ബോളിന്റെ ബ്ലാഡർ കീറിയെന്ന്? ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ലാലു ലക്സിനോട് ചോദിക്കാം. തങ്ക് വെട്ടിത്തിരക്കാടെ വിളിച്ചത് ഒന്ന്. ഒരുപറ്റം സൈപ്പന്മാരെ പമ്പര വെട്ടികളാക്കി ഈ കപ്പ് നേടാമെന്നുള്ള വിശ്വാസം എനിക്കില്ല. സീരിയസ്, ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കോട് ചോദിക്കാം. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഫുട്ബോളിന്റെ അവതരണ ഗാനം പാടാം. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തടോ. അയ്യോ മിസ്റ്റർ മധു, കളി ചെയ്യാനുള്ള നല്ലൊരു ഭയം ഞാൻ പറഞ്ഞു തരാം. കളിയുടെ തലേന്ന് എതിർ ടീമിന്റെ കളിക്കാരെയൊക്കെ നമ്മുടെ മുതല കുട്ടികൾക്ക് ആഹാരമാക്കാം, എന്നാൽ കപ്പ് നമുക്ക് തന്നെ കിട്ടും. കളി ജയിക്കാൻ ഇങ്ങനെയൊക്കെയാണോ മാർഗം പറയുന്നത്? എന്താ മിസ്റ്റർ ബാലചന്ദ്ര മേനോന്റെ അഭിപ്രായം? അല്ല കൊച്ചൊന്നാ, ഞാനും എന്റെ മണിക്കൂട്ടനും തൊടിയിലിറങ്ങും. അവിടെ മൊത്തം കളിക്കാരെ കൂട്ട. പക്ഷേ ഈ ഫുട്ബോൾ കളി കാണാൻ പ്രത്യേക രസാകട്ടു. തമിഴിൽ നിന്നും ഒരു ഉക്രൈൻ കളിക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, വൺ മിസ്റ്റർ കമല ഹാസൻ. പ്രിയമുള്ള എന്റെ സുഹൃത്തുക്കൾ, വേണമെങ്കിൽ പത്ത് കളിക്കാർക്ക് പകരം ഞാൻ ഒറ്റക്ക് നിന്ന് കളിക്കാം. ദശാവതാരത്തിൽ ഞാൻ അങ്ങനെ ഒറ്റക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ലാലുണ്ട്, ലാലിനോട് ചോദിക്കാം. എന്താടോ കളിക്കാരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എടോ ഇതാരാ നമ്മുടെ മസിലിന്റെ ചക്രവർത്തി ജയനല്ലേ വരുന്നത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് കരുതിയുടെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ച് കയറ്റും നിലവിലാതി വെക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കടാം, ഇല്ലെങ്കിൽ ഇടിച്ചതിന്റെ ബ്ലാഡർ ഞാൻ പൊട്ടിക്കും. ബ്ലാഡറൊക്കെ അങ്ങ് മാറി നിന്ന് പൊട്ടിക്കടോ. ഇതാരോ നമ്മുടെ കൊച്ചു പ്രേമനല്ലേ കടന്നു വരുന്നത്? പട്ടി വീട്ടിലെ ഏർപ്പാട് അതെത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുടെ സൂക്ഷിക്കുവായിരുന്നു പോടി വെക്കുന്നത് പോലെ ഇവിടെ എന്റെ ഇത്രയും പൊക്കമുള്ള ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രിയുണ്ട്. എന്നെ പോടി വെക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്ക് ഏകോട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാനുണ്ട്. എന്താ പറയാനുള്ളത്? കേരളത്തിലെ ഒട്ടുമിക്ക കളിക്കാരും എന്റെ തലയിൽ കാഴ്ച വരെയാണ് കളി പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കേരള ടീമിന് വേണ്ടി കളിക്കാറില്ല, ഞാനിപ്പോ കേന്ദ്രത്തിൽ ചേർന്ന് പിടിപൊട്ടുന്ന ഷൂട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്തായാലും നമ്മളോട് കൂടുതൽ സംസാരിക്കാനായി നമ്മുടെ അച്ചുമാമൻ ഇവിടെയുണ്ട്. അച്ചുമാമൻ ഇപ്പോ കുതിരപ്പുറത്തും കയറി ഇവിടെ വരും. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ, നീണ്ട നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞാൻ കളിക്കാൻ ഇറങ്ങിയത്. രണ്ടു പ്രാവശ്യം ഗോളടിക്കാൻ ശ്രമിച്ചു, റെഫറി മഞ്ഞക്കാട് കാണിച്ചു, ചുവപ്പ് കാട് കണ്ട് പുറത്ത് പോവാതെ പിടിച്ചു നിന്നു. ഇപ്പോൾ ഞങ്ങൾ സമനിലയിലാണ്.
ഇനി പിറവം ടൂർണമെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. വൈദീസ് കൊലവരി കൊലവരി. എന്തായാലും പണ്ടും പഴയകാല നന്ദനാണ് നല്ലതെന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട പ്രേം നസീറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആശുത്രയും അസ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ അശ്വനിക്കതിയായ സന്തോഷമുണ്ട്. ഈ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് അശ്വന്റെ ജീവിതത്തിൽ അശ്വനെന്നും പച്ച പിടിച്ചിരിക്കുന്ന ഒരു അപൂർവ സംഭവമായിരിക്കും. നന്ദി, നമസ്കാരം. എന്തായാലും ഇവരുടെ പ്രാക്ടീസ് ഇവിടെ തുടരട്ടെ. കണ്ണുകടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദുഃഖകരമായ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തി ലോക പ്രശസ്തി ആർജിച്ച പോൾ നീരാളി അന്തരിച്ചു. ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് നേടുമെന്ന ചോദ്യത്തിന് ചിരിച്ച് ചിരിച്ചായിരുന്നു നീരാളി അന്തരിച്ചത്. നന്ദി, അതിൻ്റെ ശവസംസ്കാരം. നന്ദി, നമസ്കാരം.